അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മീൻ പിടിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ കുളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചേട്ടനുണ്ട്, പിന്നെ നമ്മളെ ബേക്കിൽ നമ്മളെ കണ്ണനുണ്ട്. ഹായ് പറയടാ. പിന്നെ ഹായ് ഹായ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ചൂണ്ടയിടാൻ വന്നിട്ടുള്ളത്. ഒരു വലിയ കുളമാണ്, പാറക്കൂറിയാണ്. ഇപ്പോൾ നോക്കാം, ഇവിടെ മീനുണ്ടെന്നാ തോന്നുന്നു. അപ്പോൾ സിലോപ്പി കാണാൻ സാധ്യതയുണ്ട്. ആ മീനുണ്ട്, ഉണ്ടെന്നല്ല ഉണ്ട്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല സൂപ്പർ മഴ വരെയാണ്. ഇവിടെ ഫുൾ ഇരുട്ട്, ഓപ്പോസിറ്റ് നിന്നാൽ മാത്രമേ വെട്ടം കിട്ടുള്ളൂ. നല്ല മഴ വരുന്നു, നല്ല മഴ വെച്ചാൽ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിന്നൊരു മത്സരം കണക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആൾ ഒരു വിജയ കണക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ. നിങ്ങൾ തോക്കുവന്നാ. അപ്പോൾ നമുക്ക് മാക്സിമം നോക്കാം. നല്ല മഴ വരുന്നുണ്ട്, നല്ല മഴ വെച്ചാൽ നല്ല മഴ വരുന്നുണ്ട്. പറഞ്ഞു തീർന്നപ്പോഴേക്കും മഴയും വന്നു ഗൈസ്. പിന്നെ ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര മഴ വെച്ചാൽ നല്ല ഇടിവെട്ടിയുള്ള മഴയായിരുന്നു. അപ്പോൾ കാണാം അതിൻ്റെ ഇടയിൽ എടുത്തേൻ പറഞ്ഞാൽ കേൾക്കാതെ പോയി ചൂണ്ടിടുന്നുണ്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ മഴയൊക്കെ ഒന്ന് തോന്നും. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ചിറങ്ങി. പൊളി തന്നെ കേട്ടോ, തോന്നു പോണില്ല. ഇത് 300 ഇല്ല കേട്ടോ. എടി ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 5 വർഷത്തേക്കുള്ള മീനുണ്ട് കേട്ടോ. കിട്ടത്തില്ല, അത് വെള്ളം കയറുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകും. അപ്പോൾ നമ്മൾ ആ കുളത്തിൽ മീൻ കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേറൊരു കുളത്തിലോട്ട് വന്നു. അപ്പോൾ ഇതിനകത്ത് നിറച്ചും ജാല് അവിടെ കാണുന്നുണ്ടായിരുന്നുണ്ട്. നിറച്ചും ബ്രാല് ഇതായി കുഞ്ഞുങ്ങളായി കിടക്കുന്നു. അപ്പോൾ 2 മെയിലും ഫീമെയിലും ഉണ്ട്. പിന്നെ ഒരു കുറേ കുഞ്ഞുങ്ങളുണ്ട്, ഒരു 10-300 കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ കിടക്കുകയാണ്. പക്ഷേ അതിനകത്ത് വേറെയും ബ്രാലുണ്ട്, വേറെ മീനൊന്നുമില്ല, ഫുള്ള് ബ്രാല്. ഈ ഒരു കുളം നിറച്ച് ബ്രാല്. പക്ഷേ പിടിക്കില്ല, ചൂണ്ടയിൽ പിടിക്കില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇതായിട്ട് കിടക്കുന്നതുകൊണ്ട് അത് എന്തെങ്കിലും ജീവനുള്ള ഇട്ട് കഴിഞ്ഞാൽ പിടിക്കും. പക്ഷേ നമ്മളത് പിടിക്കുന്നില്ല, കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കുകയല്ലേ. നമുക്കിതുവരെ മീനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. മറ്റേ അവൻ ആദ്യമിട്ട് കുളത്തിൽ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ ഇട്ടിട്ടൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകും. മീൻ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്ന അവിടെയാണ് പൊങ്ങി വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വലിയ വേറെ ബ്രാലുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളിപ്പോൾ 2-3 ബാച്ചുള്ള കുഞ്ഞുങ്ങളിവിടെ കിടക്കുന്നുണ്ട്. അതായത് ഇത്തിരി വലിപ്പമുള്ളത്. അപ്പോഴേക്കും വേറെ മെയിലും ഫീമെയിലും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി തോന്നിയ മീനുകൾ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ കിടക്കുന്നു. അതായത് ഒരു ഇതിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളല്ല, അപ്പോൾ 2-3 ഇതായിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ, 2-3 ടൈമായിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോഴേക്കും തോനെ ബ്രാലുണ്ടെന്ന് വിശ്വസിക്കാം. ഇനി പാറ അവിടെ പാറര മറയാണ്. അപ്പോഴേക്കും ഇവിടെ ഗ്യാപ്പിലൊക്കെ കയറിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ ബ്രാലിനെ സംബന്ധിച്ചിട്ടുള്ള ഏരെ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കിടന്നാൽ പിടിക്കില്ല. അപ്പം അവനെ പിടിക്കണമെങ്കിൽ അവന് ജീവനുള്ള എന്തെങ്കിലും വേണം. അത് റോഡോ റെയിലോ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് കൊടുത്ത സാധനം അപ്പഴേ കയറി പിടിച്ചോളും. അല്ലാതെ നമ്മൾ ഈ ഇരയെന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് പിടിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ എന്തായാലും നോക്കാം. നമുക്ക് ഇവിടെ എന്തായാലും ഇവിടെ നമ്മളെന്തായാലും അപ്പുറത്തോട്ട് പോവുകയാണ്. അവിടെ പോയി ഉള്ള സിലോപ്പി കുഞ്ഞ് സിലോപ്പിയേ ഉള്ളൂ, വലിയ സിലോപ്പി ഒന്നും ഇല്ല. കാരണം ഇപ്പോൾ എല്ലാവരും വന്ന് പിടിച്ചോളൂ, ലോക്ക്ഡൗണൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും വന്ന് പിടിച്ചോണ്ട് പോയി കാണും. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം കൂടെ നോക്കും, അതല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ കുളത്തിലോട്ട് പോകും. ചെറിയ മീനൊന്നും എടുക്കില്ല. ഇപ്പൊ പൊതുവെ കുറവാണ്.
ഇതൊക്കെ കണ്ടപ്പോൾ വലിയ ഏതോ മീനാണെന്നാണ്. ഇത് സംഭവം സിലോപ്പി, ചെറിയ സിലോപ്പിയാണ്, ചെറിയ സിലോപ്പി. അപ്പോൾ ഇതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ കളയും. അപ്പോൾ അടുത്ത് നമുക്ക് നിർത്തി നോക്കാം. കുഞ്ഞു മീനുകളെ ഉള്ളു, ചെറുതപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ വലുത് പിടിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു കുഞ്ഞു പിടിക്കുകയുള്ളായിരുന്നു. ഇപ്പോൾ മൊത്തം കുഞ്ഞുണ്ട്, വലുതൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഒന്ന് വിട്ടു പോകാം. ഇര ഫുള്ള് കൊണ്ടുപോയി, ഇര ഫുള്ള് കൊണ്ടുപോയി, പക്ഷെ ഒന്നും പിടിയുന്നില്ല. ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, ചാറ്റിൽ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മീനുകൾ പിടിക്കുന്ന കുറവായിരിക്കും. കാരണം മഴ പെയ്ത് നല്ല സെറ്റായി നിൽക്കുന്ന സമയത്തായിരിക്കും, പക്ഷെ മഴ പെയ്ത് സെറ്റായിരിക്കുന്ന മഴ തോന്നിയിരിക്കുന്ന സമയത്താണ് കൂടുതൽ ഇത് പിടിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മീൻ പിടിക്കുന്ന കാര്യം പാടായിരിക്കും. ഇപ്പം പിടിക്കുന്നുണ്ടോ ചേട്ടാ? ചേട്ടാ ഇപ്പം പിടിക്കുന്നുണ്ടോ? മഴ മഴ കാരണം അവിടെയും പിടിക്കുന്നില്ല, ഇവിടെയും പിടിക്കുന്നില്ല. അപ്പുറത്താണ് ചേട്ടൻ നിൽക്കുന്നത്. ഇവിടെ കാണത്തില്ല, പുള്ളിക്കാരൻ ആ പാറയുടെ അപ്പുറത്തേക്കാണ്, ഈ ചെറിയ പാറയുടെ അപ്പുറത്തേക്കാണ്. പിന്നെ നമ്മുടെ ഈ സിലോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 മതി, ഇഷ്ടം പോലെ ആയിക്കോളും. സത്യം പറഞ്ഞാൽ അത് ഈ ഒരു കുളമൊക്കെ നിറഞ്ഞ് ഓക്സിജൻ ഇല്ലാതെ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്കാവും, ഒരു ഒരു കുഞ്ഞു തന്നെ, ഒരു തള്ള തന്നെ പ്രസവിക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ടാവും. ഒരു 10, 30, 40 കുഞ്ഞുങ്ങൾ തന്നെ വലുതായി കിട്ടും, എല്ലാം വലുതായി കിട്ടും. അല്ലെങ്കിൽ തന്നെ ഒരു 100 100 കൂടുതൽ കുഞ്ഞുങ്ങൾ വരും. ഒരു 40 ഏറ്റവും കുറഞ്ഞ 40 വെച്ചെങ്കിൽ രക്ഷപ്പെട്ട് വരും. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയിട്ട് ഇതൊക്കെ എന്തുമാത്രം മീൻ കിടപ്പുണ്ടെന്നറിയോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം മീൻ നമ്മൾ എത്ര പിടിച്ചാലും ഇതിൻ്റെ അത് ഇഷ്ടം പോലെ ഉണ്ടായിക്കൊള്ളിരിക്കും. വലുത് ഭയങ്കര വലുതാവില്ല, ഇതേകദേശം കൈപ്പത്തിന് അത്രയൊക്കെ വലുതാവുള്ളൂ. ഇത് നാടൻ സിലോപ്പിയാണ്, നമ്മൾ ഗിഫ്റ്റ് സിലോപ്പി അതേപോലെ സിലോപ്പി വില വലുതല്ല, വലുതാവില്ല. വലുതാവും, ആവൂലെന്ന് അങ്ങനെ അല്ല, വലുതാവുകയൊക്കെ ചെയ്യും. വലിയ കുളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ ഇതാകുമ്പോൾ വലുതാവും. ഒന്നും പിടിക്കുന്നില്ല, മറ്റേ ഈ ഇത്രയും സമയമൊന്നും ഇടണ്ട, നല്ല സമയം ഇട്ടിട്ട് പോലും ഒന്നും പിടിക്കുന്നില്ല. കുറേ കുഞ്ഞു മീൻ മാത്രമേ പിടിക്കുന്നുള്ളൂ. മഴ പെയ്യുന്നുണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, അപ്പോൾ മീനുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വീഡിയോ ഇപ്പോൾ നല്ല മഴയായി, അങ്ങനെയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ.